രോഹിത് വേമ്പല ആവർത്തിക്കുന്നതിന് ഒരു കാരണവശാലും ഗവൺമെന്റ് പിന്നെ ഒരു സംവിധാനം അവിടെ അങ്ങനെ ആവർത്തിക്കാൻ അനുവദിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് 10 ദിവസത്തിനകത്ത് തന്നെ ആ പിന്നെ വിദ്യാർത്ഥിയുടെ പി എച്ച് ഡി കൊടുക്കാൻ ആവശ്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ റിപ്പോർട്ടിനകത്ത് പിന്നെ വന്നിരിക്കുന്ന ലാപ്സസ് ആയതാണെങ്കിൽ അതിനനുസരിച്ച് കർശനമായ നടപടി എടുക്കണമെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ നടപടി എടുക്കേണ്ടത് എക്സിക്യൂട്ടീവാണ്. വിദ്യാർത്ഥിക്ക് ഇത് പിന്നെ പി എച്ച് ഡി നിഷേധിക്കപ്പെട്ടിരിക്കുന്ന സന്ദർഭത്തിൽ അടിയന്തരമായി 10 ദിവസത്തിനകത്ത് തന്നെ പി എച്ച് ഡി കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുവേണ്ട നിർദ്ദേശം യൂണിവേഴ്സിറ്റി വി സിക്ക് കൊടുത്തിട്ടുണ്ട്. ഏതായാലും അതിൻ്റെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കാൻ ഇടയാക്കിയിരിക്കുന്നതിൻ്റെ പിന്നിൽ ആരാണെങ്കിലും അവർക്കെതിരെ നടപടി എടുക്കേണ്ടതുണ്ട്. അത് എക്സിക്യൂട്ടീവാണ് തീരുമാനിക്കേണ്ടത്. ആ റിപ്പോർട്ട് കിട്ടിയാൽ അത് നടപടി സ്വീകരിക്കും.